ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ LDC സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഭാഗമാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, ഒപ്പം തന്നെ നോട്ടുകൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. കൂറുമാറ്റ നിരോധന നിയമം. എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്? ഒരു വ്യക്തി ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ആ പാർട്ടിയിൽ നിന്ന് സ്വമേധയാ രാജിവെക്കുകയോ പാർട്ടി പറയുന്നതിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ ചെയ്താൽ നേരിടേണ്ട നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം. ഈ കൂറുമാറ്റ നിരോധനം നിയമം വഴി ലോക്സഭയിലെ സ്ഥാനാർത്ഥിയെ പുറത്താക്കാനുള്ള അധികാരം ഒരൊറ്റ വ്യക്തിക്കേ ഉള്ളൂ, സ്പീക്കർക്ക് മാത്രം. കൂറുമാറ്റ നിരോധന നിയമം വഴി ലോക്സഭയിലെ സ്ഥാനാർത്ഥിയെ പുറത്താക്കാനുള്ള അധികാരം സ്പീക്കർക്കാണുള്ളത്. രാജ്യസഭ MPയെ പുറത്താക്കാനുള്ള അധികാരം രാജ്യസഭ ചെയർമാനാണുള്ളത്. ഓക്കെ, അതായത് ഒരു വ്യക്തി ഒരു പാർട്ടിക്ക് വിരുദ്ധമായി ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ആ പാർട്ടിക്കിൽ നിന്ന് രാജിവെക്കുകയോ അല്ലെങ്കിൽ പാർട്ടി പറയുന്നതിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ ചെയ്താൽ നേരിടേണ്ട നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം. ഏത് ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്? 52nd Amendment 1985. 52nd Amendment 1985 കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്. Article 102 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പട്ടിക 10, അതായത് Schedule 10, പണ്ട് 10th പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ സിക്കിം ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ കൂറുമാറ്റ നിരോധന നിയമമാണ്. 36th ഭേദഗതി 1975 പ്രകാരമാണ് സിക്കിം ഒരു സംസ്ഥാനമായി മാറുന്നത് അല്ലേ. 36th ഭേദഗതി 1975 വന്നത്. അങ്ങനെയാണ് സിക്കിം എന്തായി മാറുന്നത്? ഒരു സംസ്ഥാനമായി മാറുന്നത്. ഈ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഈ കൂറുമാറ്റ നിരോധന നിയമം വഴി ആദ്യമായി ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി ലാൽദുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി ഫസ്റ്റ് ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന വ്യക്തി. കൂറുമാറ്റ നിരോധന നിയമം വഴി നിയമസഭയിൽ നിന്നാണ് ആദ്യം പുറത്താക്കപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാലോ? ലോക്സഭയിലാണെങ്കിൽ ലാൽദുഹോമ, നിയമസഭയിലോ ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയാണ് നിയമസഭയിൽ നിന്ന് കൂറുമാറ്റ നിയമം വഴി എന്ത് ചെയ്യുന്നത്? നിരോധന നിയമം വഴി പുറത്തു പോകുന്നത്. ഈ കൂറുമാറ്റ നിരോധന നിയമം വഴി തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനാർത്ഥിക്ക് എത്ര വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. 6 വർഷത്തിന് ശേഷം മാത്രമേ ആ സ്ഥാനാർത്ഥിക്ക് ഇനി അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ. അതായത് കൂറുമാറ്റ നിരോധന നിയമം വഴി തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനാർത്ഥിക്ക് ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ 6 വർഷം കഴിയണം. അപ്പോൾ എന്താണ് വിശ്വാസപ്രമേയം? വിശ്വാസപ്രമേയം അവിശ്വാസപ്രമേയവും എന്താണ്? അതായത് അവിശ്വാസപ്രമേയം അല്ലെങ്കിൽ വിശ്വാസപ്രമേയം രണ്ടും അവതരിപ്പിക്കുന്നത് ലോക്സഭകളിലാണ്. അവിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് അവിശ്വാസപ്രമേയം അവതരിപ്പിക്കാൻ 50 പേരുടെ പിന്തുണ വേണം. വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ടത്. ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിടുന്നത് നെഹ്റുവാണ്. നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് JP കൃപലാനിയാണ്. 1963 അവിശ്വാസ പ്രമേയം മൂലം പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട്, VP സിംഗ്. ആണ് അവിശ്വാസ പ്രമേയം മൂലം തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി VP സിംഗ്. നമ്മുടെ മണ്ഡൽ കമ്മീഷൻ എന്നാണ് നിലവിൽ വരുന്നത്. 1990 മണ്ഡൽ കമ്മീഷൻ നിലവിൽ വരുന്നത്.
അപ്പോൾ നമ്മുടെ അവിശ്വാസ പ്രമേയം, ഈ അവിശ്വാസ പ്രമേയം നേരിടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൈം മിനിസ്റ്റർ സ്ഥാനം അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച രണ്ട് പേരുണ്ട്. അവിശ്വാസ പ്രമേയം നേരിടും എന്ന് ഉറപ്പായപ്പോൾ അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച വ്യക്തികളാണ് ഒന്ന് മൊറാർജി ദേശായിയും മറ്റൊന്ന് ചരൺ സിംഗും. ചരൺ സിംഗ് രണ്ടാമത് വ്യക്തിയാണ്, ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വി പി സിംഗ്. ഓക്കെ, അപ്പോൾ അവിശ്വാസ പ്രമേയം നേരിടുന്നതിന് മുമ്പ് തന്നെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം രാജിവെച്ച വ്യക്തിയാണ് മൊറാർജി ദേശായി, മറ്റൊരു വ്യക്തി ചരൺ സിംഗ്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ്. 1919 പ്രകാരമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ പാർലമെൻറ്റ് കമ്മിറ്റിയെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയും, അതായത് പെർമനൻ്റ് കമ്മിറ്റി. മറ്റൊന്ന് അഡ്ഹോക് കമ്മിറ്റി. പാർലമെൻ്ററി കമ്മിറ്റിയെ രണ്ടായി തരംതിരിക്കുന്നു, ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റൊന്ന് അഡ്ഹോക് കമ്മിറ്റി. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ധനകാര്യ കമ്മിറ്റി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ധനകാര്യ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ധനകാര്യ കമ്മിറ്റിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ വരുന്ന ഒന്നാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, പിന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റി, ദെൻ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. അപ്പോൾ പാർലമെൻറ്റ് കമ്മിറ്റിയെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു, ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റൊന്ന് അഡ്ഹോക് കമ്മിറ്റി. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ധനകാര്യ കമ്മിറ്റി. ആ ധനകാര്യ കമ്മിറ്റിയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി PAC എന്ന് പറയും അല്ലേ, നിലവിൽ വരുന്നത് 1919 പ്രകാരമാണ്. നിലവിൽ വന്ന വർഷം 1921 1921 PAC നിലവിൽ വരുന്നത്, 1921. അപ്പോൾ നമ്മുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതിൻ്റെ റിപ്പോർട്ട് പുനഃപരിശോധിക്കുന്ന വേണ്ടി അവരുടെ റിപ്പോർട്ട്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ CAGയുടെ റിപ്പോർട്ടുകൾ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഇത്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി CAG. നമുക്ക് CAGനെ കുറിച്ചറിയാം, ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ CAGനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ട് 5 പറയുന്നത് CAG ആണ്. 148 ഏതാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആർട്ടിക്കിൾ 149 ഡ്യൂട്ടീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഡ്യൂട്ടീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് തന്നെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുമുള്ള അധികാരം. സുപ്രീം കോടതി ജഡ്ജിനെ മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ അത്തരമൊരു സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പിരിച്ചുവിടാനുള്ള അധികാരവും പ്രസിഡൻറ്റിനാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശമ്പളം, CAGയുടെ ശമ്പളം തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. ശമ്പളത്തെയും ഭേദഗതം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് പട്ടിക 2 അല്ലേ. ശമ്പളത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഷെഡ്യൂൾ 2 അപ്പോൾ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. CAGയുടെ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. CAGയെ വാച്ച് ഡോക്ക് അല്ലെങ്കിൽ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, ഗൈഡ് ഓഫ് ഫ്രണ്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് വാച്ച് ഡോഗ് അല്ലെങ്കിൽ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഗൈഡ് ആൻഡ് ഫ്രണ്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളീ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വന്ന, നിലവിൽ വന്നത് 1921 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. CAGയുടെ റിപ്പോർട്ടുകൾ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഇത്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ നമ്മൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കും, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി. ടോട്ടൽ 22 മെമ്പേഴ്സാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതിൽ ലോക്സഭയിൽ നിന്ന് 15 പേരും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളുമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സ് 22 പേര്, ലോക്സഭയിൽ നിന്ന് 15 പേര്, രാജ്യസഭയിൽ നിന്ന് 7 പേര്. ചെയർമാനായിട്ട് നിയമിക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു അംഗത്തെയായിരിക്കും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ ചെയർമാനായിട്ട് നിയമിക്കുക. പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു അംഗത്തെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും.
ഒരു മന്ത്രിയെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതായത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഒരു മന്ത്രി പോലും ഉണ്ടാകാൻ പാടില്ല. നിലവിലെ ചെയർമാൻ ആര് അത് നിങ്ങൾ കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗം ചെയ്യാൻ 4 പേരെങ്കിലും മിനിമം വേണം. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ PSC നിലവിലെ ചെയർമാൻ ആര് എന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSC യോഗം ചേരാൻ 4 പേരെ എങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ധനകാര്യ കമ്മിറ്റിയെ നമ്മൾ 3 തരംതിരിക്കുന്നു. ഒന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, മറ്റൊന്ന് എസ്റ്റിമേറ്റ് കമ്മിറ്റി, മറ്റൊന്ന് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. അതിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1950. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്നത് 1921. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി 1950 എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും വലിയ ധനകാര്യ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അംഗബലം 30 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ. എല്ലാം ലോക്സഭ അംഗങ്ങളാണ്. ചെയർമാനെ, അതായത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് സ്പീക്കറാണ്. ഭരണപക്ഷത്തിലെ ഒരു അംഗമായിരിക്കണം ചെയർമാൻ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ PSC ചെയർമാൻ ആരായിരുന്നു? ചെയർമാനെ നിയമിക്കുന്നത് പ്രതിപക്ഷത്തിലെ അംഗമായിരുന്നു, അല്ലേ? അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് സ്പീക്കറാണെങ്കിലും ഭരണപക്ഷത്തിലെ ഒരു അംഗമായിരിക്കണം ആര്? ചെയർമാൻ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ. കാലാവധി 1 തന്നെയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിന്. അടുത്തത് ധനകാര്യ കമ്മിറ്റിയിലെ 3 കാറ്റഗറിയിൽ വരുന്നതാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വരുന്നത് 1964. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വരുന്നത്. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. കാലാവധി 1 തന്നെ. അംഗങ്ങൾ 22 പേര്. 15 ലോക്സഭയിൽ നിന്നും 7 രാജ്യസഭയിൽ നിന്നുമാണ് വരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. അപ്പോൾ ഈ 3 കമ്മിറ്റികളും പാർലമെൻ്ററി കമ്മിറ്റിയെ 2 തരംതിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആൻഡ് അഡ്ഹോക് കമ്മിറ്റി. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട കമ്മിറ്റി ധനകാര്യ കമ്മിറ്റി. ഈ ധനകാര്യ കമ്മിറ്റിയിൽ വരുന്നതാണ് ഏതൊക്കെ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.